പൊതുവെ കാണുന്നൊരു വികാരം ഫുൾ എ പ്ലസ് കിട്ടിയവരെ അല്ലെങ്കിൽ വിജയിച്ചവരെ അഭിനന്ദിക്കുന്ന ഒരുപാട് പോസ്റ്റുകളും ഫ്ലക്സുകളാണ് പക്ഷേ ഇപ്രാവശ്യമാണ് അതിനൊരു മാറ്റമുണ്ടായത് തോറ്റവരെ അഭിനന്ദിക്കുന്ന നിരന്തരം പോസ്റ്റുകൾ അഭിനന്ദിക്കുക മാത്രമല്ല അവർക്ക് നിറയെ ഓഫറുകളും അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ഓഫറുകളുണ്ട് കുറച്ചെണ്ണം ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നോക്കൂ ഇതിലെ ഓഫർ ഒരെണ്ണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എൺപത് രൂപയുടെ ഷവർമ്മ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് അമ്പത് രൂപയ്ക്ക് നൽകും എന്നാൽ ജസ്റ്റ് പാസ്സായവർക്കോ കുറച്ചും കൂടി കുറച്ച് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നൽകും ഇനി ഡി പ്ലസ് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായ ഒരാളാണെങ്കിലോ ഫുൾ അൽഫാഹം നാനൂറ്റി ഇരുപത് രൂപയുടെ അൽഫാഹം ഫ്രീ ആയിട്ട് ലഭിക്കും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ചില ഓഫറാണിത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ ഇൻറ്റൻഷൻ ഒരുപാട് സംശയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇത് വിജയിച്ചവരെ ഇകൃത്താനുള്ള പോസ്റ്റാണോ അതോ തോറ്റവരെ അഭിനന്ദിക്കാനുള്ള പോസ്റ്റാണോ അതുമല്ല തോറ്റവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പോസ്റ്റാണോ അതുമല്ല തോറ്റവരെ പ്രോത്സാഹിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത് കാര്യം എന്തായാലും ഇതിൽ എനിക്ക് തോന്നിയ ചില അനിഷ്ടങ്ങൾ പറയാം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എ പ്ലസ് എന്ന് പറയുന്നത് ഒരു കുട്ടി അധ്വാനിച്ച് നേടുന്നൊരു കാര്യമാണ് അതിനെ അവമതിക്കേണ്ട കാര്യമൊന്നുമില്ല എ പ്ലസ് എന്ന സമ്പ്രദായം ഇഷ്ടമില്ലെങ്കിൽ അതെടുത്ത് മാറ്റാം പക്ഷേ എ പ്ലസ് എന്നുള്ള സമ്പ്രദായം ഉണ്ടാവുകയും കുട്ടി നല്ല രീതിയിൽ പഠിച്ച് അത് നേടുകയും ചെയ്യുമ്പോൾ അവനെ അഭിനന്ദിക്കണം അഭിനന്ദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇകഴ്ത്തുന്ന പരിപാടി നിർത്തണം ഇനി രണ്ടാമത്തെ കാര്യം ഒരു കുട്ടി തോൽക്കാൻ ഒരുപാട് കാരണമുണ്ട് അതിൽ ചിലത് പറയാം ഒന്ന് കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ പഠന വൈകല്യമോ മറ്റു പ്രയാസങ്ങളോ കൊണ്ട് അത്തരം കുട്ടികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള ട്രെയിനിങ് നൽകുകയും വേണം ശരിക്കും പറഞ്ഞാൽ അത് എസ് എൽ സി സമയത്തോ പ്ലസ് ടു സമയത്തോ നടത്തേണ്ടതല്ല വളരെ മുമ്പ് തന്നെ നടത്തേണ്ടതാണ് ഏതുമാവട്ടെ അത്തരം കുട്ടികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്നത് കുട്ടിക്ക് അസുഖമോ മറ്റോ വന്ന് എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ക്ലാസ് ഒരുപാട് മിസ്സാവുന്ന അവസ്ഥ ഇത്തരം അവസ്ഥയിലും കുട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ രണ്ടവസ്ഥയിലും കുട്ടിയെ അതിൽ നിന്ന് കയറാൻ വേണ്ടി നമുക്ക് സഹായിക്കാം മാത്രമല്ല കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അതിലൊരു തെറ്റുമില്ല മാത്രവുമല്ല അത്തരം കുട്ടികൾക്ക് സപ്പോർട്ട് നിർബന്ധമായും ആവശ്യമുണ്ട് ചില കുട്ടികളുടെ മനോഭാവം പഠിച്ചിട്ട് വലിയ കാര്യമെന്ത് ഞാൻ പഠിക്കുന്നൊന്നുമില്ല വേറെ പല കാര്യങ്ങളിലാണ് അവരുടെ ചിന്ത അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കുട്ടികൾ പരാജയപ്പെടാനുള്ള കാരണം അവരുടെ മനോഭാവം അവരുടെ രീതി തന്നെയാണ് അത്തരം കുട്ടികൾ അവരെ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും ഓഫർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മനോഭാവമുള്ള കുട്ടികൾക്ക് അതൊരു ഓഫറായിരിക്കും മറ്റു കുട്ടികളെ സംബന്ധിച്ച് അതായത് പഠന വൈകല്യമോ അതുമല്ല പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണമോ കൊണ്ട് തോറ്റ ഒരു കുട്ടി ആ കുട്ടിക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ച് ഈ ഓഫർ ഒരു അപമാനകരമായ കാര്യമാണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓഫർ കൃത്യമായി പ്രൂഫ് നൽകിയാൽ മാത്രമാണ് ഇതൊക്കെ പോട്ടെ ഇതിൻ്റെ മറുവശം ഒരു കുട്ടി നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങുക ഈ കുട്ടിയെ നമ്മൾ എന്തിൻ്റെ പേരിലാണ് ഏകഴ്ത്തുക അതായത് മാർക്ക് വാങ്ങുക അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങുക എന്നത് മോശമായ കാര്യമാണ് എങ്കിൽ അത്തരം സമ്പ്രദായത്തെല്ലാം എതിർക്കേണ്ടത് അല്ലാതെ കുട്ടിയാണോ അങ്ങനെയാണ് എങ്കിൽ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് മാറ്റണം അല്ലാതെ കുട്ടി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി അവനെ ഇകഴ്ത്തുന്ന രീതിയിൽ പെരുമാറുന്നത് ഒരു നല്ല സമൂഹത്തിന് ചോദിച്ചതല്ല പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ് ഓഫർ നൽകുന്നതിൽ ഒന്നാം സ്ഥാനം പൊതുവേ നമ്മൾ പറയാറുണ്ട് പരാജയപ്പെട്ടവരെ കൂടെ നിർത്തണം അവർ എന്തെങ്കിലും അവിവേകം കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം അതൊക്കെ ശരി തന്നെ പക്ഷെ അങ്ങനെയുള്ള ശരികൾ ചെയ്യേണ്ടത് ചില തെറ്റുകൾ ചെയ്തുകൊണ്ടല്ല തീർച്ചയായും ഇവിടെ പരാജയപ്പെട്ട കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നല്ലവണ്ണം അറിയുന്ന മാതാപിതാക്കൾ അതേപോലെ ടീച്ചേഴ്സ് സ്കൂൾ അധികാരികളാണ് തീർച്ചയായും അവരറിയിക്കുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തേ തീരും എന്ന് വെച്ച് ഇത്തരം കാര്യങ്ങൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് നല്ല രീതിയിൽ പാസ്സായവരെ ഇകിഴ്ത്താൻ ഉപയോഗിക്കരുത് അത് വളരെ മോശമായൊരു കാര്യമാണ് ഒരു കാര്യം ചേർത്ത് പറയാനുള്ളത് ഇപ്പോഴത്തെ പത്താം ക്ലാസ് വിജയ ശതമാനം തൊണ്ണൂറ്റൊമ്പതിനടുത്താണ് അതായത് നൂറ് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ വെറും ഒരു കുട്ടി മാത്രമേ പരാജയപ്പെടുന്നുള്ളൂ ആക്ച്വലി പാസ്സായ എല്ലാ കുട്ടികളും ഉപരി പഠനത്തിന് അർഹരാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അല്ല എല്ലാവരും പാസ്സാക്കാം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് ചിന്തയെങ്കിൽ ആക്ച്വലി ജീവിതത്തിലെ സകല ഘട്ടത്തിലും അവനെ പാസ്സാക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ കുട്ടികൾ അർഹരല്ലെങ്കിൽ അവർ പരാജയപ്പെട്ട് തുടങ്ങണം മാത്രമല്ല പരാജയത്തിന്റെ രുചി അറിയുകയും ചെയ്യണം പരാജയത്തെ നിരന്തരം ഇടപെട്ടിട്ടാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെടുന്നൊരു അവസ്ഥ മോശമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ പരാജയത്തെ മോശമായി കാണേണ്ടതില്ല മാത്രവുമല്ല നമ്മളെ കുട്ടികൾ പരാജയം അറിഞ്ഞ് തന്നെ വളരണം പക്ഷേ പരാജയത്തെ ആഘോഷിക്കുന്ന അവസ്ഥ പരാജയത്തിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് മാത്രവുമല്ല ഉന്നത വിജയം നേടുന്ന കുട്ടികളെ അതിൻ്റെ പേരിൽ അപമാനിക്കുന്ന അവസ്ഥയും ഉണ്ടാവരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി